ഹായ് ഫ്രണ്ട്സ്, എൻ്റെ പേര് അതുല്യ ജീവൻ. ഞാൻ 2019-2020 ബ്രില്യൻ നീറ്റ് റിപ്പീറ്റേഴ്സ് ബാച്ചായ H4 ബാച്ചിലെ ഒരു വിദ്യാർത്ഥിയായിരുന്നു. ഈ കഴിഞ്ഞ നീറ്റ് പരീക്ഷയിൽ എനിക്ക് ഓൾ ഇന്ത്യ റാങ്ക് 1323 കേരള റാങ്ക് 226 ലഭിച്ചിരുന്നു. ഇപ്പോൾ ഞാൻ ആംഡ് ഫോഴ്സസ് മെഡിക്കൽ കോളേജ് പൂനെയിലെ വിദ്യാർത്ഥിയാണ്. എൻ്റെ ഈ അച്ചീവ്മെൻറ്റിൻ്റെ ഫുൾ ക്രെഡിറ്റ്സും ഞാൻ ബ്രില്യൻറ്റിന് നൽകാൻ ആഗ്രഹിക്കുന്നു. ഒരു വലിയ നന്ദി പറഞ്ഞുകൊണ്ട് ഈ വീഡിയോ ആരംഭിക്കുന്നു. ബ്രില്യൻറ്റിനെ കുറിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ, ഇപ്രാവശ്യം കോവിഡ് പാൻഡമിക് ഉള്ള സാഹചര്യത്തിൽ പോലും ഒറ്റ ടെസ്റ്റ് പോലും ബ്രില്യൻറ്റ് മിസ്സാക്കിയിട്ടില്ല. എല്ലാ ടെസ്റ്റും ഞങ്ങൾക്ക് അറ്റൻഡ് ചെയ്യാൻ സാധിച്ചു. പിന്നെ മെയ് നടക്കേണ്ടിയിരുന്ന പരീക്ഷ സെപ്റ്റംബർ 13 മാറ്റി വച്ചപ്പോഴത്തേക്കും കുറേ മാസം എക്സ്ട്രാ കിട്ടിയത് കാരണം കുറേയധികം ക്വസ്റ്റ്യൻസിൽ കൂടെ കടന്നുപോകാൻ ഞങ്ങൾക്ക് സാധിച്ചു. അത് ഒരുപാട് ഹെൽപ്പ് ചെയ്തു ഞങ്ങളെ. പിന്നെ അതുപോലെ തന്നെ ബ്രില്യൻ്റിൻ്റെ ടീച്ചിങ് ഫാക്കൾട്ടീസ് ഒത്തിരി എക്സ്പീരിയൻസ്ഡും ഒരുപാട് നോളജബിൾ ആയിട്ടുള്ള ടീച്ചേഴ്സാണ് ബ്രില്യൻ്റിന് നമുക്ക് കാണാൻ സാധിക്കുന്നത്. അവിടുന്ന് കിട്ടുന്ന നോട്ട്സ് ഒരുപാട് എന്നെ ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്. പ്ലസ് ബ്രില്യൻ്റിലാണെന്നുണ്ടെങ്കിൽ ഒരു വലിയ ലൈബ്രറി തന്നെയുണ്ട്. നീറ്റ് ആസ്പിറൻസിന് വേണ്ടി എല്ലാ പുസ്തകങ്ങളും അവിടെ ലഭിക്കുന്നതാണ്. പിന്നെ ഒരുപാട് ആൾക്കാരോട് നന്ദി പറയണം എനിക്ക്. സ്പെഷ്യലി ഡയറക്ടേഴ്സ്, ഓരോ എക്സാം കഴിയുമ്പോഴും ഞങ്ങളെ മോട്ടിവേറ്റ് ചെയ്യാനും സപ്പോർട്ട് ചെയ്യാനും എങ്ങനെ ഫെർദർ ഞങ്ങൾ മുമ്പോട്ട് പോകണമെന്ന് പറഞ്ഞു തരാനും ഡയറക്ടേഴ്സ് ഞങ്ങളുടെ ക്ലാസ് റൂംസിൽ വന്ന് ഈവൻ ഫസ്റ്റ് വരുന്ന കുട്ടികൾക്ക് പ്രോത്സാഹന സമ്മാനമായി ക്യാഷ് പ്രൈസ് നൽകാനും എല്ലാ ആഴ്ചയും ഞങ്ങളുടെ അടുത്ത് ഡയറക്ടേഴ്സ് വരുന്നതാണ്. അവർക്കൊരു വലിയ നന്ദി പറയുന്നു. അതുപോലെ തന്നെ എൻ്റെ വാർഡൻ ആയിട്ടുള്ള എലിസബത്ത് മിസ് ഒരുപാട് എന്നെ സപ്പോർട്ട് ചെയ്തിട്ടുണ്ട് മോറലി. എപ്പോഴും എപ്പോഴാണെങ്കിലും എന്ത് പ്രോബ്ലം ഉണ്ടെന്നുണ്ടെങ്കിലും സോൾവ് ചെയ്ത് തന്നിട്ടുണ്ട്. താങ്ക് യു മിസ്, താങ്ക് യു സോ മച്ച്. അതുപോലെ തന്നെ എൻ്റെ ക്ലാസ് ടീച്ചറായിട്ടുള്ള സെൽമ മിസ്, ഒരുപാട് ഹെൽപ്പ് ചെയ്തിട്ടുണ്ട് താങ്ക് യു വെരി മച്ച്. അതുപോലെ തന്നെ ജിയോ സർ, അജീഷ് സർ, ജീന മിസ്, പിന്നെ എല്ലാ ടീച്ചേഴ്സും നോൺ ടീച്ചിങ് സ്റ്റാഫ്സിനും ഒരു വലിയ നന്ദി പറയുന്നു ഞാൻ. താങ്ക് യു സോ മച്ച് ഫോർ ഓൾ ദാറ്റ് യു ഹാവ് ഡൺ ഫോർ അസ്. അതുപോലെ ഞാൻ ബ്രില്യൻ്റിൻ്റെ ലിറ്റിൽ ഫ്ലവേഴ്സ് ഹോസ്റ്റലിലായിരുന്നു പഠിച്ചിരുന്നത്. അവിടുത്തെ കുറിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ അവിടുത്തെ ഫുഡാണേലും സ്റ്റഡി എൻവയോൺമെൻ്റ് ആണെങ്കിലും വളരെ നല്ലതായിരുന്നു. ഒരു ഡിസ്ട്രാക്ഷനും ഇല്ല, ഫുള്ളി നമുക്ക് കോൺസെൻട്രേറ്റ് ചെയ്ത് പഠിക്കാനുള്ള ഒരു അറ്റ്മോസ്ഫിയർ നമുക്ക് ബ്രില്യൻ്റിൽ കിട്ടും. പിന്നെ AFMC കുറിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ ഈ ക്യാമ്പസ് ആണെന്നുണ്ടെങ്കിൽ അടിപൊളി ക്യാമ്പസ് ആയിട്ടോ കണ്ടപ്പോൾ തന്നെ എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടു. ഫുൾ ഓഫ് ഗ്രീനറി കേരള മ്യൂസിയത്തിൽ ഇവിടെ വന്നു കഴിഞ്ഞാൽ. സോ പിന്നെ ഇവിടെ ആണെന്നുണ്ടെങ്കിൽ നല്ല എക്സ്പോഷറും കിട്ടും, കുറേ പേഷ്യൻസുമായിട്ട് ഇൻട്രാക്റ്റ് ചെയ്യാൻ പറ്റും MBBS കംപ്ലീറ്റ് ആകുമ്പോഴത്തേക്കും. അതുപോലെ തന്നെ ഇവിടുത്തെ ഫാക്കൾട്ടീസ് ആണെങ്കിൽ ഇറ്റ് ഈസ് ദ ബെസ്റ്റ് വിച്ച് ഇസ് അവൈലബിൾ ഇൻ ഇന്ത്യ. ആൻഡ് ഓൾസോ ദ ഫെസിലിറ്റീസ് ആർ വെരി 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 ഗുഡ്. അതുപോലെ തന്നെ നമുക്ക് ആസ് എ പേഴ്സൺ കുറേ കൂടി ഡെവലപ്പ് ചെയ്യാനും ഇമ്പ്രൂവ് ചെയ്യാനും ഉള്ള സ്കോപ്പ് ഇവിടെ നമുക്ക് ലഭിക്കുന്നതാണ്. പേഴ്സണൽ ഗ്രോത്ത് നന്നായിട്ട് എന്താ ഇവർ കോൺസെൻട്രേറ്റ് ചെയ്യുന്നുണ്ട്. പ്ലസ് നമുക്ക് എന്തെങ്കിലും എക്സ്ട്രാ ടാലൻസ് ഉണ്ടെങ്കിൽ, എക്സ്ട്രാ കരിക്കുലർ ആക്ടിവിറ്റീസിൽ ഇൻട്രസ്റ്റഡ് ആണെന്നുണ്ടെങ്കിൽ നമ്മുടെ ആ ടാലൻസ് ഇമ്പ്രൂവ് ചെയ്യാനും ഡെവലപ്പ് ചെയ്യാനും നല്ല ഓപ്പർച്യൂണിറ്റീസ് ഇവിടെ കിട്ടും. അക്കാഡമിക്സിനോടൊപ്പം തന്നെ എക്സ്ട്രാ കരിക്കുലർ ആക്ടിവിറ്റീസിലും കോൺസെൻട്രേറ്റ് ചെയ്യാൻ പറ്റും ഇവിടെ. അതിൻ്റെതായ ഇമ്പോർട്ടൻസ് ഇവിടെ കൊടുക്കുന്നുണ്ട്. അതാണ് എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഈ ക്യാമ്പസിനെ കുറിച്ച്. അപ്പോൾ ഇവിടെ വന്നു കഴിഞ്ഞാൽ ആസ് ടൈം പാസസ് യു വിൽ ഫോളോ ഇൻ ലവ് വിത്ത് ദ കോളേജ്. അത്ര നല്ല കോളേജാണ്. അപ്പോൾ ഒന്നുകൂടി ബ്രില്യൻറ്റിനോട് ഒരുപാട് 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 നന്ദി അറിയിച്ചുകൊണ്ട് ഞാൻ ഈ വീഡിയോ നിർത്തുന്നു.